ചരിത്രരചനയിലാണോ? ചരിത്രരചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണോ ചോദിക്കുന്ന അർത്ഥമില്ല. കാൽനൂറ്റാണ്ട് എഴുതിയപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. അടുത്ത ഭാഗം അപ്പം തന്നെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ നോട്ട് ചെയ്തിരുന്നു. അത് 81 മുതൽ ഇങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ പോലെ ഒരു വലക്കും ചുറ്റേണ്ടത് എൻ്റെ ക്രോണോളജി ഉണ്ടായിരുന്നു. അങ്ങനെ 20 വർഷം കഴിയുമ്പോഴാണ് എൻ്റെ മനസ്സിലുള്ളത് 25 വർഷം കഴിയുമ്പോൾ അടുത്ത് എഴുതണമെന്നുള്ള. 25 വർഷം കഴിയുമ്പോൾ 2006. 2006 കൊണ്ട് ഞാൻ CPMലാണ്. അപ്പോൾ 2006 കഴിഞ്ഞ് 25 വർഷം എഴുതാനുള്ള ആലോചന നടക്കുമ്പോൾ CPMലാണെങ്കിൽ കടുത്ത വിഭാഗീയത. VS പിണറായി പോലെ മലപ്പുറം സമ്മേളനം കഴിഞ്ഞ് നിൽക്കുന്ന സമയം വേണമെങ്കിൽ എഴുതാറ്. കാരണം ഞാൻ KTDC ചെയർമാനായ സമയമാണ്. അപ്പോഴത്തേക്ക് കൊണ്ട് അത്ര വലിയ പണിയൊന്നും ഇല്ല. പണിയില്ലാത്തതുകൊണ്ട് ഞാൻ KTDCയിൽ വളരെ വ്യാപകനായി. പക്ഷേ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഞാനിതെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തേക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. കോൺഗ്രസ് അതിന് പാലും പറഞ്ഞില്ല. കോൺഗ്രസ്സിലാണെങ്കിൽ ആന്റിയെക്കുറിച്ച് കണ്ണാനെ കുറിച്ച് എഴുതിയാലും പ്രശ്നമില്ല. മോചാസ്വാർത്ഥത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഴുതിയാലും പ്രശ്നമില്ല. അത് എഴുതിയല്ലോ. എന്നിട്ടും കാരണം അന്നും തന്നെ പറഞ്ഞു ഈ വിമോചനസ്വത്ത് തള്ളിപ്പറ ശരിയായില്ല. ആന്റണി അതിനകത്ത് പങ്കാളിയാണ്, കർണാടകം പങ്കാളിയാണ്. അടിയന്തരാവസ്ഥ കാലത്താണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഒപ്പത്തിൽ നിന്നാണ്. അപ്പോൾ പിന്നെ അതിനെയൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. പക്ഷേ കരുണാകരൻ അന്തസ്സായി പറഞ്ഞു. അതൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നമുക്ക് എന്താ പ്രശ്നം? ചരിത്രമല്ലേ? ഇപ്പോഴത്തെ കാര്യമല്ലോ. ഇപ്പോഴത്തെ പാർട്ടി അച്ചടക്കമൊന്നും ലംഘിക്കുന്നില്ലല്ലോ. ആന്റണി നിലപാടെടുത്തു. അവരും വന്നു EMS വന്നു, എല്ലാവരും പങ്കെടുത്തു. EMS പറഞ്ഞു ബുദ്ധിപരമായ സത്യസന്ധതയുള്ള പുസ്തകമാണ്. അതിപ്പോൾ പറഞ്ഞെന്താ? എല്ലാം തുറന്നെഴുതിക്കുന്നത്. ആ ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ അടുത്ത ഇതിൻ്റെ കാൽനൂറ്റാണ്ടിൻ്റെ ഒരു വശം ഗംഭീരമായിട്ട് എഴുതിയിട്ട് അടുത്ത ഇത് വൺ സൈഡ് ആയാൽ തീർന്നില്ലേ? ആത്മകഥ എഴുതിയപ്പോൾ പോലും ഞാൻ വല്ലാതെ വിഷമിച്ചു. എന്താ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്? എന്താ തുറന്നു പറയാം, ആത്മകഥ എഴുതി വച്ചിരിക്കുക. പക്ഷേ അതിനകത്ത് ഈ കോൺഗ്രസിൻ്റെ ഭാഗങ്ങൾ തുറന്നു പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഭാഗം വരുമ്പോഴത്തെ കൊണ്ട് പലതും എനിക്ക് പറ്റുന്നില്ല. അല്ലിപ്പോൾ ആത്മകഥയെ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചെഴുതിയൊക്കെ ഇനി തിരുത്തൂ? വിമർശിച്ചിട്ടില്ല, ഒരു വരി പോലും തിരുത്തത്തില്ല. ഇല്ല, കോൺഗ്രസിനെ വിമർശിച്ചെഴുതിയ വരി പബ്ലിഷ് ചെയ്താൽ കോൺഗ്രസ് ആരും അതിനകത്ത് ചോദ്യമാവില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് CPMനെ കുറിച്ചുള്ള എഴുതാമല്ലോ. അല്ല, അത് എഴുതാം. പക്ഷേ ആന്റണി തന്നെ എന്നോട് പറഞ്ഞു, അതായത് എല്ലാവരും പറഞ്ഞു ഞാൻ ആത്മകഥയ്ക്കകത്ത് കോൺഗ്രസിനെ വിമർശിക്കുന്നു, ആന്റണിയെ വിമർശിക്കുന്നു. ഞാൻ നിങ്ങളുടെ അകത്ത് ഞങ്ങളെ ആരെയും ഹനിക്കുന്ന ഒരു വരി പോലും ഇല്ലല്ലോ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അത് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു, അത് വളരെ ഇതല്ലേ. ആന്റണിയും ഉമ്മൻചാണ്ടിയും പറയുന്ന ഈ നിഷ്പക്ഷത അല്ലെങ്കിൽ സത്യസന്ധത CPMന് അത് CPMന്റെ സ്വഭാവവും ആന്റണി കോൺഗ്രസിന്റെ സ്വഭാവവും തമ്മിൽ വ്യത്യസ്തമാണ്. കോൺഗ്രസിന്റെ ആളുകൾക്ക് ഈ വിമർശനം ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ കേക്കരനാരനെ KPCC ഓഫീസിൽ എക്സിക്യൂട്ടീവ് വിമർശിച്ചിട്ട് അദ്ദേഹം വാന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കയറ്റിക്കൊണ്ടു അവിടെ കൊണ്ട് കുടുംബ ചെരുത്തിട്ട് പറഞ്ഞ അങ്ങനെയല്ല അങ്ങനെയല്ല തിരുത്തും. അതിന്റെ പേരിൽ ഇണക്കം മുടക്കമില്ല. ആന്റണിയും കേക്കരനാരനും തമ്മിൽ പോരെ എന്ന് പറഞ്ഞ് പത്രം ഇരിക്കും. പിറ്റേ ദിവസം കെട്ടിപ്പിടിക്കുന്ന പടമാണ് കാണുന്നത്. അപ്പൊ വീട്ടിൽ ഭാര്യയും ഭർത്താവും നമ്മൾ അടിപൊളിയേ ഉള്ളൂ. പക്ഷെ CPMന്റെ സാഹചര്യം അതല്ല. അയ്യോ, കൂടിപ്പകയാണ് ഒരാള് വിഭാഗീയത. VS ഒരു രാഷ്ട്രീയത്തിലെ ഒരു പിന്നോട്ട് പോക്കോടുകൂടി വിഭാഗീയത കുറഞ്ഞിട്ടില്ലേ? അതോ ഇപ്പോഴും സജീവമാണ്? അത് നോക്കിയാളെന്നുള്ള അതിപ്പോ വിഭാഗീയത എന്ന് പറഞ്ഞാൽ CPMന്റെ വിഭാഗീയത പരസ്യമല്ല, കോൺഗ്രസിലെ വിഭാഗീയത പരസ്യമാണ്. ചില വീടുകളിലൊക്കെ ആണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവും അടി അർദ്ധാത്മ കാണുന്നത് അവരൊമിച്ച് രാത്രി ഒരുമിച്ച് കിടക്കുന്നത്. അതുപോലെയുള്ള പ്രശ്നമേ കോൺഗ്രസിലുള്ളൂ. ഇതല്ല, ഇങ്ങനെ കത്തിയാട്ടി നിൽക്കുകയാണ്. എപ്പോഴാണ് കൊല്ലുന്ന അറിയത്തില്ല, പുറത്തറിയത്തില്ല. അപ്പൊ അവസരം വരുമ്പോ അവനെ കൊല്ലാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം കുടിപ്പകയാണ്, മറ്റേ കുടിപ്പക. പരസ്പര സംശയത്തോടാണോ ആ പാർട്ടിയിലെ ആൾക്കാർ? എല്ലാവരും പരസ്പര സംശയത്തോടാണ്. എപ്പോഴാണ് കുത്തു വരുന്നത് അറിയില്ല. അപ്പം ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കും, കുത്തേണ്ട സമയത്ത് കുത്തു. അങ്ങനെയുള്ളൂ. അപ്പൊ അതിന്റെ സ്വഭാവവും കോൺഗ്രസിന്റെ സ്വഭാവം അതാണ്, അതിന്റെ സ്വഭാവം അതാണ് കേഡർ പാർട്ടി എന്ന് പറയുന്ന സ്വഭാവം.